മാക്സിമം പൊട്ടൻഷ്യൽ എനർജി ആണ് നമ്മൾ അടുത്ത പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ബോഡിയുണ്ട്. ആ ബോഡിയിൽ ഈ 1, 2, 3 എന്നൊക്കെ പറയുന്നിട്ട് ഫോഴ്സസ് ഉണ്ട്, അല്ല പോയിൻറ്റ്സ് ഉണ്ട്. അവിടെ എല്ലാം ആക്ട് ചെയ്യുന്ന ലോഡ്സ്, അപ്ലൈ ലോഡ്സ് P1, P2, ചിലപ്പോൾ ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഈ ഒരു M എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റ് വിത്ത് റെസ്പെക്ട് അവിടെ ഉള്ളത് മൊമെൻ്റ് ആണെന്ന് നോക്കുക, M3K ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഈ P1 എന്ന് പറയുന്ന ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ΔΔ1, വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ΔΔ1 എന്ന് പറഞ്ഞെടുത്തു. P2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ΔΔ2 എന്ന് എടുത്തിട്ടു. M3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ΔΔ3 എന്ന് പറഞ്ഞിട്ടെടുത്തു. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡീവിയേഷൻ ഇൻ, അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ എന്താണ് സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ P1 × എന്താണ് ΔΔ1 പ്ലസ് P2 × ΔΔ2 പ്ലസ് M3 × നമ്മളെന്താണ് ΔΔ3 എന്ന് പറയാം, എന്ന് എഴുതാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിലാണ്. നമ്മൾ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇവിടെ എടുക്കുമ്പോൾ, വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വിർച്വൽ ഫോഴ്സസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. അത് ΔP1 എന്ന് പറയുന്നത് 0 ആണ്, ΔP2. അപ്പോൾ ഈ വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ വിർച്വൽ ഫോഴ്സസ് ഇല്ല. ഇവിടെ ആക്ച്വലി വിർച്വൽ ഫോഴ്സസ് എടുക്കുമ്പോൾ ഇവിടെ എന്തില്ല, വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇല്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എടുത്തിട്ട് സപ്പോസ് വിർച്വൽ ഫോഴ്സസ് ലൈക്ക് ΔP1 ഈസ് ഈക്വൽ ടു ΔP2 ഈസ് ഈക്വൽ ടു ΔM3 ഈസ് ഈക്വൽ ടു ഞാൻ എന്താ എടുക്കുന്നു, 0 എന്ന് എടുക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ΔU ഈസ് ഈക്വൽ ടു P1 × ΔΔ1 പ്ലസ് ഇവിടെ എന്താണ് P2 × ΔΔ2 പ്ലസ് M3 × ΔΔ3 പ്ലസ് ഇനി അടുത്ത വിർച്വൽ ഫോഴ്സസ് വെച്ചിട്ട് ഞാൻ വർക്ക് ഡണ്ണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വിർച്വൽ ഫോഴ്സസ് വെച്ച് ആഡ് ചെയ്യുമ്പോൾ ΔI × ΔP1 ആയിരിക്കും അവിടുത്തെ P1 എന്ന് പറയുന്ന, ΔP1 എന്ന് പറയുന്ന വിർച്വൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്, കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് ΔI. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചവർക്കേ ഇത് പിടികിട്ടത്തുള്ളൂ. ΔI × ΔP2 പ്ലസ് നമുക്ക് എന്ത് പറയാം, θ3 × ΔM3 എന്ന് പറയാം. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ΔU ഈസ് ഈക്വൽ ടു ഇത് രണ്ടും ഒരുമിച്ച് എഴുതാൻ പോവാണ്. അതായത് P1 ΔΔ1 പ്ലസ് എന്താണ് ΔI × ΔP1 ഇതെങ്ങനെ എഴുതി പ്ലസ്, പിന്നെ അപ്പോൾ ഇത് ഒരുമിച്ച് എഴുതി, ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാൻ പോവാണ്. അതായത് P2 × ΔΔ2 പ്ലസ് ΔI × ΔP2 പ്ലസ് ഇനി മൂന്നാമത്തെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാൻ പോവാം, M3 × ΔΔ3 പ്ലസ് θ3 × ΔM3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ΔU ഡീവിയേഷൻ ഇൻ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു, ഇത് നമ്മുടെ ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ തോന്നൂലേ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്, അതായത് ഫസ്റ്റ് ഇൻറ്റു ചേഞ്ച് ഇൻ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫൈനൽ. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ΔOF എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, P1 ΔI എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു പ്ലസ്, ഇതാണെങ്കിൽ അതേപടി തന്നെയാണ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പോലെ എഴുതുന്നതുകൊണ്ട് ΔOF P2 × ΔI² എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റെപ്രസെൻ്റ് ചെയ്യുന്നു റെപ്രസെൻറ്റേഷൻ മാത്രം പ്ലസ് ഇതിന് നമ്മൾ എന്ത് ചെയ്തും ΔOF M3 × θ3 എന്നും റെപ്രസെൻ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഈ ഒരു സാധനത്തിൽ ഞാൻ ഇതിലെല്ലാം ΔΤ കോമൺ ആയിട്ട് എടുത്താൽ ΔU ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും ΔOF എന്താണ് P1 ΔI പ്ലസ് P2 ΔI² പ്ലസ് M3 θ3. ഇതെല്ലാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഫോമാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, വർക്ക് ഡൺ ആണെന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ΔU ഈസ് ഈക്വൽ ടു നമുക്ക് ΔOF ഇതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റും. ഇതിങ്ങ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ΔW എന്ന് പറയുന്നതും കൂടെ എന്ത് ചെയ്തു കൊണ്ടുവരുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ΔU മൈനസ് ΔOF ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടുന്ന് ΔI ഇങ്ങ് പുറത്തിട്ട് കഴിഞ്ഞാൽ U − W ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ലെറ്റ് ക്യാപിറ്റൽ ΔΤ, അതായത് ക്യാപിറ്റൽ ഫോം പൈ എന്ന് പറയുന്നത് U − W ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔΤ
ഓഫ് പൈ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയാം. ഈ പൈ എന്ന് പറയുന്നത്, അതായത് പൈ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് പൊട്ടൻഷ്യൽ, നെറ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ബോഡി എന്ന് പറയും. ആ ബോഡിയുടെ നെറ്റ് പൊട്ടൻഷ്യൽ, അതെങ്ങനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് നമ്മുടെ സ്ട്രെയിൻ എനർജി ആൻഡ് വർക്ക് ഡൺ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പൈ ഈസ് ഈക്വൽ ടു എന്താണ് യു മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രെയിൻ എനർജി, സ്ട്രെയിൻ എനർജി മൈനസ് എന്താണ് വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ്, ബൈ ദി അപ്ലൈഡ് ലോഡ്സ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദി നെറ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ബോഡി. ഇനിയൊരു കാര്യമുണ്ട്, ഈ ഒരു ഇക്വേഷനിൽ ഡെൽറ്റ പൈ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ്, നമുക്ക് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് എഴുതിയ സ്ട്രെയിൻ എനർജിയും വർക്ക് ഡണ്ണും അതിൻ്റെ രണ്ടേ കൂടെ ഡിഫറൻസ് ഈക്വൽ ടു സീറോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഡീവിയേഷൻ ഓഫ് നെറ്റ് പൊട്ടൻഷ്യൽ എനർജി, അതായത് നെറ്റ് പൊട്ടൻഷ്യൽ എനർജി പൈ ആണെന്ന് നമ്മൾ പറയുന്നു, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഡബ്ല്യു, അതിനൊരു വാല്യൂ ഉണ്ടാവാം. അതിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ ദാറ്റ് നെറ്റ് പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. അതായത് ഈ ഡെൽറ്റയും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ പറയേണ്ടത് ദ ഡീവിയേഷൻ ഓഫ്, ഡീവിയേഷൻ ഓഫ് എന്തുവാണ് പൈ, അതായത് നെറ്റ് പൊട്ടൻഷ്യൽ, ഡീവിയേഷൻ ഓഫ് നെറ്റ് പൊട്ടൻഷ്യൽ എന്താണ് എനർജി ഓഫ് ദി ബോഡി ഈസ് സീറോ. ഡീവിയേഷൻ ഓഫ് നെറ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി ഈസ് സീറോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും, ഡെറിവേറ്റീവ് ഓഫ് പൈ വിത്ത് റെസ്പെക്ട് ടു ദ ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയാൻ പറ്റും. അപ്പം അതിപ്പോൾ ഏത് ഡിഫ്ലക്ഷൻ വേണമെങ്കിലും ആവാം, ഡെറിവേറ്റീവ് ഓഫ് പൈ വിത്ത് റെസ്പെക്ട് ടു ദ ഡിഫ്ലക്ഷൻ ടു ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയാം. ഡെറിവേറ്റീവ് ഓഫ് പൈ വിത്ത് റെസ്പെക്ട് ടു ദ ആംഗുലാർ ഡിഫ്ലക്ഷൻ തീറ്റ ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ, അതായത് ഡീവിയേഷൻ ഇല്ല, മനസ്സിലായല്ലേ. അപ്പം ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മിനിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന സാധനം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് എ കണ്ടീഷൻ ഓഫ് ഇലാസ്റ്റിക്, അല്ലെങ്കിൽ ദിസ് ഇസ് എ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് ഇലാസ്റ്റിക് സോളിഡ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതാണ് നമ്മുടെ ദിസ് ഈസ് ദി, അതായത് മിനിമം പറയാം, അത് പറയാം, അതിലേക്ക് വരാം. ദിസ് ഈസ് ദ കണ്ടീഷൻ ഓഫ് എന്താണ് ഇക്വിലിബ്രിയം ഓഫ് എന്താണ് ആൻ ഇലാസ്റ്റിക് സോളിഡ്. ഒരു ഇലാസ്റ്റിക് സോളിഡിൻ്റെ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു കണ്ടീഷനാണ് ഇത്. കാര്യം വിർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡിറൈവ് ചെയ്ത സാധനം. അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് ഒരു ബോഡി എന്ന് പറയണമെങ്കിൽ ദ നെറ്റ് പൊട്ടൻഷ്യൽ എനർജി പൈ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഇത് ഇഫ് ബോഡി ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് പൊട്ടൻഷ്യൽ എനർജി ഷുഡ് ബി മിനിമം ഫോർ എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം നെറ്റ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി മിനിമം. മിനിമം എന്ന് കിട്ടുന്നതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, ഓൾമോസ്റ്റ് സീറോ എന്ന് പറയാം. ഞാൻ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഈക്വൽ ടു സീറോയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ ആ ബോഡീനെ വീണ്ടും ഡിഫറൻഷ്യബിൾ അല്ലാതെ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് എന്താണ് ഡിഫ്ലക്ഷൻ. അപ്പം ബിഫോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം നെറ്റ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി മിനിമം, അതായത് അവിടെ മാക്സിമം ഡിഫോർമേഷൻ നടക്കുമ്പോഴായിരിക്കും അവിടെ നെറ്റ് പൊട്ടൻഷ്യൽ എനർജി ക്രിയേഷൻ അവിടെ വരുന്നത്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നെറ്റ് പൊട്ടൻഷ്യൽ എനർജിയിൽ വിത്ത് റെസ്പെക്ട് ടു എൻ്റെ ഇക്വിലിബ്രിയം പറയുവാണെങ്കിൽ ജസ്റ്റ് ഫോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം നെറ്റ് പൊട്ടൻഷ്യൽ എനർജി ഷുഡ് ബി ഈക്വൽ ടു ഷുഡ് ബി മിനിമം. അത് മിനിമം ആവുന്ന കേസസിലാണ്, അതിപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് നെറ്റ് പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് നിൽക്കുന്നു, അത് മിനിമം പൊട്ടൻഷ്യൽ എനർജിയാണ്, നെറ്റ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, സീറോ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മളിവിടെ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്ത് വെക്കുകയും ചെയ്തു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് അറിയുള്ളൂ, പ്രിൻസിപ്പിൾ ഓഫ് മിനിമം പൊട്ടൻഷ്യൽ എനർജി പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് ഞാനിങ്ങനെ പറയാം. അത് പ്രിൻസിപ്പിൾ പറയുമ്പോഴത്തേക്ക് ഞാൻ കുറേ കാര്യങ്ങളുടെ അഡീഷണൽ കയറ്റമല്ലോ, അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് എഴുതാം, അത് പഠിച്ചു നോക്കുക. ദ പ്രിൻസിപ്പിൾ ഓഫ് മിനിമം
പൊട്ടൻഷ്യൽ എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മിനിമം പൊട്ടൻഷ്യൽ എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇക്വിലിബ്രിയം ദ ഇക്വിലിബ്രിയം ഡിസ്പ്ലേസ്മെൻറ്റ് ദ ഇക്വിലിബ്രിയം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഇലാസ്റ്റിക് സോളിഡ് അണ്ടർ എന്താണ് ദ ആക്ഷൻ ഓഫ് അണ്ടർ ദ ആക്ഷൻ ഓഫ് എ ലോഡ്. അതായത് നമ്മളിപ്പോൾ ആദ്യം പറയുന്നത് സ്റ്റേറ്റ്സ് ആറ്റ് ഇക്വിലിബ്രിയം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇലാസ്റ്റിക് സോളിഡ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ലോഡ്. അതായത് ഒരു ബോഡിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ് ഉണ്ടാകുന്നു. അപ്പോൾ ആ ബോഡി ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വന്നു, ആഫ്റ്റർ ഡിഫോർമേഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വന്നു എന്ന് പറയണമെങ്കിൽ അണ്ടർ ദ ആക്ഷൻ ഓഫ് ലോഡ് അവിടുത്തെ ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം ഡിസ്പ്ലേസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ ഇക്വിലിബ്രിയം ഡിസ്പ്ലേസ്മെൻ്റ് ഓഫ് ഇലാസ്റ്റിക് ബോഡി അണ്ടർ ദ ആക്ഷൻ ഓഫ് ലോഡ്, ഒരു ലോഡ് ആക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലോഡ് ആക്ട് ചെയ്യുക അല്ലേ, അണ്ടർ ദ ആക്ഷൻ ഓഫ് ലോഡ് ഓർ എ സിസ്റ്റം ഓഫ് ലോഡ്സ്. അതായത് സിസ്റ്റം ഓഫ് ലോഡ്സിലുള്ള ഇക്വിലിബ്രിയം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈസ് ദ വൺ ഹാവിങ് ദ മിനിമം നെറ്റ് പൊട്ടൻഷ്യൽ എനർജി. അത് മിനിമം നെറ്റ് പൊട്ടൻഷ്യൽ എനർജി തരുന്ന രീതിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും ബോഡിയെ പെട്ടെന്ന് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് ഇത് പറയുന്നത്. ഇനിയിപ്പോൾ നെറ്റ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണെന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കാം. നെറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രെയിൻ എനർജി ആൻഡ് വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ലോഡ്സ്. ഇതാണ് നമ്മൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മിനിമം പൊട്ടൻഷ്യൽ എനർജി പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മിനിമം പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയാം, പഠിച്ചു തീർത്തു എന്ന് പറയാം. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മിനിമം പൊട്ടൻഷ്യൽ എനർജി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ഹൂക്സ് ലാ പറയും, ഒരു ലീനിയർ ഇലാസ്റ്റിറ്റി കോൺസ്റ്റൻ്റ് ഒക്കെ വെച്ചിട്ട്, പിന്നെ അത് കഴിഞ്ഞ് റെസിപ്രോക്കൽ റിലേഷൻ പറയും, പിന്നെ മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറം പറയും, അപ്പം പിന്നെ കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിൻ്റെ പ്രൂഫ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. അപ്പം മാക്സ്വെൽസ് റെസിപ്രോക്കൽ തിയറവും പറഞ്ഞിട്ട് അതിനുശേഷം പ്രൂഫും പഠിച്ചിട്ട് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ഈ മൂന്ന് സാധനങ്ങൾ പറയും. അത് കഴിഞ്ഞ് പ്രോബ്ലംസ് കൂടെ ആകുമ്പോൾ മോഡ്യൂൾ 5 എന്ന് പറയുന്നത് ടു ബി ഓവർ.